ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് റെസിപ്പിയും പിന്നെ ഷോപ്പിങ്ങും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് തൈര്, പിന്നെ കുറച്ച് വിനെഗർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ചിക്കൻ കോണാണ്. അപ്പോൾ അതിന് വേണ്ട ഫില്ലിങ് ഇതാ റെഡി ആക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് സോയാ സോസും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചീസാണ് കേട്ടോ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. ഇത് മൊസറല്ല ചീസാണ് കേട്ടോ. പിന്നെ അവസാനമായിട്ട് കുറച്ച് മയണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കോണൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ അതുപോലെ കുഴച്ചെടുക്കുക. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ സൈസിൽ വേണം എടുക്കാൻ. ഇനി ഇതാ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല നേർമേൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എത്രത്തോളം നേർമാവണോ അതാണ് നല്ലത്. പിന്നെ ഞാനിങ്ങനെ ചപ്പാത്തിയും ഇങ്ങനത്തെ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടൂല കേട്ടോ. ഇതുപോലത്തെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ഞാൻ പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ഇതാ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചിട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്ര മതി കേട്ടോ. ചെറിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇതെടുക്കുക. പിന്നെ ഈ പത്തിരിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ഇതാ മുഴുവൻ പത്തിരി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അങ്ങനെ ഇതാ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് പകുതി ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നെടുത്തിട്ട് ഇതാ ഇവിടെ ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ അവിടെ കുറച്ച് ഈ ഒരു മൈദൻ്റെ പേസ്റ്റ് തേക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുക. പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കൂടെ കുറച്ച് മൈദൻ്റെ പേസ്റ്റ് തേച്ചിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കോണായിട്ട് കിട്ടും. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അടിയിലൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ അത് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ കോണിൻ്റെ അടിഭാഗം കാലിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇത് കോൺ ഉണ്ടാക്കണത് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ അതൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ പിന്നെ അത് റെഡിയാവും. ഈ കോൺ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സേമിയ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കോണെന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ മൈദൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സേമിയയില് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യുക. കൂടുതൽ ആ മൈദ പേസ്റ്റിൽ അങ്ങോട്ട് മുക്കിയെടുക്കരുത് കേട്ടോ. കുറച്ച് ഭാഗം മാത്രം മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കോണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ അത് സ്പൂൺ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൈദൻ്റെ മാവിൽ മുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ താഴെ വീകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മുഴുവൻ കോണും ഇവിടെ സേമിയയിലൊക്കെ കവർ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ടൈം ഓയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക.
ഇനി ഇതാ പൊരിച്ചുണ്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം പൊടി വാട്ടിയെടുത്തിട്ടുണ്ടായിനി. അപ്പം ആ വാട്ടി വെച്ച പൊടിയിലേക്ക് കുറച്ച് കരിഞ്ചീരകവും തേങ്ങയും പഞ്ചസാരയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാ സ്ഥലത്തും പൊരിച്ചുണ്ടെന്നാണോ പറയാമെന്നറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൊരിച്ചുണ്ടെന്നാണ് പറയല്. പിന്നെ ഇതുപോലെ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. വേറെ രീതിയിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതുപോലെ മക്കൾക്ക് ആക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചിട്ട് പത്തിരി ആക്കിയാൽ അങ്ങനെ ഇഷ്ടമാണ്. അതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതാ ഇത്ര പണിയുള്ളൂ. ഇനി ഇത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിൻ്റെ മുന്നതാ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കുത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറും, ഉൾഭാഗം വെന്ത് വരുമില്ല. ഇതുപോലെ ഗോൾഡൻ കളറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇന്നത്തെ രണ്ട് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് വാട്ടർ മെലൺ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ റൂഹബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഈ ഒരു റൂഹബ്സ. ഇത് 117 വർഷങ്ങൾക്ക് മുമ്പാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. നമ്മളെ ഇന്ത്യക്കാരനായ ആഫിലായ ഹക്കീം അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഡ്രിങ്ക് ഒരു പ്രാവശ്യമെങ്കിലും കുടിച്ചു നോക്കാം കേട്ടോ. ഇപ്പം ഈ ഒരു റൂഹബ്സക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റമദാൻ ആയതുകൊണ്ട് ലുലുവിലൊക്കെ രണ്ടെണ്ണത്തിന് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഏതായാലും കുടിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. നാട്ടിലിപ്പം നല്ല ചൂടല്ലേ, അപ്പം ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിമോൻ എപ്പോഴും ടേബിളിൻ്റെ മുകളിൽ തന്നെയാണ്. പിന്നെ ഇതാ തറാവി നിസ്കാരവും ചായക്കുടിയൊക്കെ കഴിഞ്ഞേരെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിനി. മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓർക്കുള്ള പെൻസിലും പിന്നെ റാപ്പറും ബോട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കുറേൻ ലുലുവിലാണ്. ഇക്ക നമ്മളവിടെ ഇറക്കിയിട്ടിട്ട് ഇക്കക്ക് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വാങ്ങിക്കുകയാണ്. പിന്നെ ബാഗൊന്നും ഇവിടെ നോക്കിയിട്ട് ദിയമോക്കും സൈമോക്കും ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വേറെ സ്ഥലത്തു നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് സൈമോള് ഓരോ ബോക്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പെൻസിലും റബ്ബറൊക്കെ ഉണ്ട്, ഇത് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്കൂൾക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ സെക്ഷനിലേക്കൊന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഓരോന്നും കാണാൻ. അപ്പം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. എന്നെ പോലെ പാത്രങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഏതായാലും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ നോക്കി കാണാൻ. ഇതിങ്ങനെ 3 സെറ്റായിട്ട് കിട്ടുന്ന ജാറാ തോന്നുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലും കൂടെ ഒന്ന് പോയി നോക്കിയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.